ദൈവത്തിന് സ്തുതി. എം ജി ടി വി എക്സ്ക്ലൂസീവ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടുക്കി രൂപതയുടെ കരുത്തുറ്റ കാവലാൾ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് രൂപതയുടെ മെത്രാൻ സ്ഥാനത്ത് നിന്നും ഔദ്യോഗികമായി പടിയിറങ്ങുന്നു. മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ഇടുക്കി രൂപതയുടെ ദ്വിതീയ മെത്രാപൊലീത്ത. കഴിഞ്ഞ 15 വർഷത്തെ തന്റെ നിസ്തുലമായ സേവനത്തിന് ശേഷം ഇടുക്കി രൂപതയുടെ മെത്രാൻ സ്ഥാനത്ത് നിന്നും മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഔദ്യോഗികമായി പടിയിറങ്ങുകയാണ്. 1942 സെപ്റ്റംബർ 23 കടപ്ലാമറ്റം എന്ന ദേശത്താണ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ ജനനം. ചെറുപ്പം മുതലേ ഒരു വൈദികനാവണമെന്ന തന്റെ ആഗ്രഹം ദൈവം സഫലീകരിച്ചു. അങ്ങനെ 1971 മാർച്ച് 15 അദ്ദേഹം വൈദികനായി തീർന്നു. തന്റെ വൈദിക ജീവിതത്തിലെ തീഷ്ണതയും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും ഇടുക്കി രൂപതയുടെ ആദ്യത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിനെ നയിച്ചു. അങ്ങനെ 2003 ജനുവരി 15 ഇടുക്കിയുടെ ആദ്യത്തെ മെത്രാനായി മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ സ്ഥാനാരോഹണം ചെയ്തു. സഭയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനായി നിരന്തരം കഠിനാധ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു മാർ ആനിക്കുഴിക്കാട്ടിൽ. ഇടുക്കിയിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെല്ലാം തന്നെ ജാതിമത വർഗവർണ്ണ ഭേദമന്യേ ആനിക്കുഴിക്കാട്ടിൽ പിതാവ് തന്റെ പ്രസ്താവനയും സാന്നിധ്യവും പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിരുന്നു. കേന്ദ്ര കേരള സർക്കാരുകളുടെ ഇടുക്കിയിലെ കർഷകർക്കെതിരെ ഉണ്ടായ നയങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ആളുകളെ ഒരുമിപ്പിക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി രൂപീകരിക്കുന്നതിനും ഇടുക്കി രൂപതയുടെ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഇടുക്കിയിലെ കർഷകർക്ക് ചെയ്യുന്നതിനും ആനിക്കുഴിക്കാട്ടിൽ പിതാവ് നിറസാന്നിധ്യമായി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ ചില പ്രത്യേക വിഷയങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകൾ ആദ്യമൊക്കെ സഭയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമാണെന്ന് കാലം പിന്നീട് തെളിയിച്ചു. സഭാന്തര വിവാഹത്തെയും മതാന്തര വിവാഹത്തെയും പറ്റിയുള്ള മാർ ആനിക്കുഴിക്കാട്ടിലിന്റെ പാസ്റ്റർ കൗൺസിലിലെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ച് സമൂഹത്തിൽ സമ്മാനിച്ചത് നമ്മുടെ കേരളത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. പല മത നേതാക്കന്മാരും ആനിക്കുഴിക്കാട്ടി പിതാവിനെ ശക്തമായി വിമർശിച്ചുവെങ്കിലും അവരോടെല്ലാം ഈശോയുടെ കാരുണ്യവും മുഖവും പ്രകടമാക്കുവാൻ ആനിക്കുഴിക്കാട്ടി പിതാവ് ശ്രദ്ധിച്ചു. അങ്ങനെ അദ്ദേഹം മത നേതാക്കന്മാരെയെല്ലാം കാണുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ എളിമയുടെ മാതൃക നമുക്ക് മുമ്പിൽ തുറന്നുകാട്ടി. ഇടുക്കിയിലെ സാമുദായിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം ആനിക്കുഴിക്കാട്ടിൽ പിതാവ് തന്റെ വ്യക്തിപരവും സഭാപരവുമായ പ്രസ്താവനകൾ തുറന്ന് അവതരിപ്പിക്കുകയുണ്ടായി. ഇത് ഇടുക്കിയിലെ രാഷ്ട്രീയ മേഖലയെ തന്നെ മാറ്റിമറിച്ചതിന് കാലം സാക്ഷിയാണ്. ഇടുക്കി രൂപതയുടെ ശക്തനായ കാവലാളായിരുന്നു മാർ ആനിക്കുഴിക്കാട്ടിൽ. പടിയിറങ്ങുന്ന അഭിമന്യ പിതാവിന് എം ജെ ടി വിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. ഇടുക്കി രൂപതയുടെ ദ്വിതീയ മെത്രാനായി മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് സ്ഥാനമേൽക്കുന്നു. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് തെളിച്ച ദീപം കെടാതെ സൂക്ഷിക്കുവാൻ ഇടുക്കി രൂപതയുടെ ദ്വിതീയ മെത്രാനായി മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് സ്ഥാനമേൽക്കുന്നു. നെല്ലിക്കുന്നൽ വർക്കി മേരി ദമ്പതികളുടെ 5 മക്കളിൽ 3-ാമനായിട്ടാണ് മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ജനിക്കുന്നത്. പഠനത്തിൽ വലിയ മികവ് പ്രകടിപ്പിച്ചിരുന്ന മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ചെറുപ്പം മുതൽ തന്നെ ഒരു വൈദികനാവണമെന്ന ആഗ്രഹം മാതാപിതാക്കളെ ധരിപ്പിച്ചിരുന്നു. പഠനത്തിൽ വലിയ മികവ് തെളിയിച്ചിരുന്ന മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ചെറുപ്പകാലം മുതൽ തന്നെ ഒരു വൈദികനാവണമെന്ന ആഗ്രഹം മാതാപിതാക്കളെ ധരിപ്പിച്ചിരുന്നു. അങ്ങനെ 10-ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായ അദ്ദേഹം കോതമംഗലം മൈനർ സെമിനാരിയിൽ ചേർന്നു. 1991 മുതൽ കോട്ടയം വടവാതൂർ മേജർ സെമിനാരിയിൽ ഫിലോസഫി പഠനവും തിയോളജി പഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം 1998 ഡിസംബർ 30 മരിയാപുരം ഇടവകയിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായി. കോതമംഗലം രൂപതയുടെ വിവിധ ഇടവകകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. രൂപതയുടെ വിവിധ ഇടവകകളിൽ തന്റെ സേവനമർപ്പിച്ച മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് 2001 മുതൽ 2006 റോമിൽ ഉപരിപഠനത്തിനായി യാത്രയായി. 2010 ഇടുക്കി രൂപതയുടെ ചാൻസലറായി സേവനമർപ്പിച്ച അദ്ദേഹം പിന്നീട് മംഗലപുര സെമിനാരിയിൽ പ്രൊഫസറായും സേവനം ചെയ്തു. 2017 മെയ് മുതൽ രൂപതയുടെ വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന സമയത്താണ്
ഇടുക്കി രൂപതയുടെ ദ്വിതീയ വക്താവായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. തന്റെ 15 വർഷത്തെ നിസ്തുലമായ സേവനത്തിന് ശേഷം ഇടുക്കി രൂപതയുടെ മെത്രാൻ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനും പുതിയ മെത്രാനായി സ്ഥാനാരോഹണം ചെയ്യുന്ന മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനും MJTV യുടെ പ്രാർത്ഥനാശംസകൾ. ദൈവത്തിന് സ്തുതി.